താണങ്ങള് മാത്രമാണ് ചെയ്തതെങ്കില് ഇന്ന് പെണ്ണുങ്ങളിലേക്കും കടന്നു വന്നിരിക്കുകയാ. അവളുള്ള വീട് നേരെയാകൂല, അല്ലാഹുവിന്റെ ശാപം കിട്ടി അവളുള്ള വീട്. റസൂലുള്ള പറയുകയാണ്, നിന്റെ ഭാര്യയുണ്ടോ, നിന്റെ മക്കളുണ്ടോ, നിന്റെ കൂടെ പിറപ്പുണ്ടോ, അല്ലാഹു ശപിച്ച മൂന്ന് വിഭാഗത്തിൽ നിന്റെ വീട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ. റസൂലുള്ള പറയുകയാ, പച്ച കുത്തുന്നവരെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? ചെറുപ്പക്കാരാ, നീ ചോദിക്കുമല്ലോ, ഉസ്താദേ എന്ത് ചെയ്തിട്ടും ഞാൻ എന്തേ നിരയാകാത്തത്, കച്ചവടം ചെയ്താലും പൊളിയുന്നല്ലോ, എന്തെല്ലാമുണ്ട് ഉസ്താദേ, പറക്കത്തില്ലല്ലോ, വയറ് നിറയുന്നില്ലല്ലോ, തൊക്കിപ്പെടാ കഴിയുന്നില്ലല്ലോ. എന്റെ ചെറുപ്പക്കാരാ, വീട്ടിൽ പോയിട്ട് നോക്കടാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പടച്ചറപ്പ് ശപിച്ച രണ്ടാമത്തെ വിഭാഗമാരാ, സൗന്ദര്യത്തിന് വേണ്ടി മുഖത്തെ മുടി പറിച്ചു കളയുന്ന പെണ്ണ്. നീ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളാ. വീട്ടിൽ ചെന്നിട്ട് ഭാര്യയുടെ പിരിയത്തിൽ നോക്കടാ ചെറുപ്പക്കാരാ. നിന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്ന തെറ്റ് കണ്ടാ തിരുത്തണ്ടവനാണ്. നീ നിന്റെ പെണ്ണുകളുടെ നെറ്റിയിൽ നിന്നവളുടെ മുഖത്തേക്ക് നോക്ക്, നിന്റെ സഹോദരിയുടെ മുഖത്ത് നോക്ക്, നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്ക്, നിന്റെ പെമ്മക്കളുടെ മുഖത്ത് നോക്ക്. ഇന്ന് പെണ്ണുങ്ങളല്ല സൗന്ദര്യ വർദ്ധനവിന് വേണ്ടി പടച്ചവനെ അവരുടെ ശരീരത്തിലെ മുടി പിടിച്ചു കളയുകയാണ്. എന്നെല്ലാം മോഡലാ പുടുത്ത നാറുവടി പൊന്നുമോള്, നിന്റെ സൗന്ദര്യം നാട്ടുകാർക്ക് കാണാനുള്ളതല്ല, നിന്റെ സൗന്ദര്യം നിന്റെ ഭർത്താവിന് ആസ്വദിക്കാനുള്ളതാ. നാട്ടുകാരുടെ മുന്നിൽ സൗന്ദര്യം ഉള്ളവളാണെന്ന് തെളിയിക്ക. തന്റെ മുഖത്തിലെയും തന്റെ പെരിയത്തിലെയും മുടി പിഴുതുകളയുന്ന ഉമ്മമാരെ, അല്ലാഹു ശപിച്ചവളാണ് നീ, അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളാണ് നീ. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണോ ഈ മഹാനിന്റെ ചാരത്ത് വന്നിരിപ്പുണ്ടോ? അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തോ? അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ട് തൗബ ചെയ്തിട്ട് അല്ലാഹുവിന്റെ സ്നേഹം നേടാതെ പോകല്ലേ? മൂന്നാമത്തെ വിഭാഗമാരാ, അല്ലാഹുവിന്റെ ശാപം കിട്ടുന്ന മൂന്നാമത്തെ വിഭാഗം. എന്റെ പ്രിയപ്പെട്ടവരെ, നരച്ച മുടി മറയ്ക്കുന്നവരാ, പടച്ചവനെ ഇന്ന് പ്രായം മറയ്ക്കാതെ, പ്രായം മറയ്ക്കാ പടച്ചവനെ നരച്ച മുടിയുടെ മുന്നില്. എന്റെ പ്രിയപ്പെട്ടവരെ, കറുത്ത പെയിന്റടിച്ചിട്ട് നടക്കുന്ന